വിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയാൻ ആയി തുടങ്ങി അവസാനത്തെ പത്തിലേക്ക് നമ്മൾ കടക്കാനിരിക്കുകയാണ് ബദരീങ്ങളുടെ ആണ്ടും ബദർ ദിനവും ഒക്കെ നമ്മൾ അറിഞ്ഞു ആചരിച്ചു ഇന്ത്യയിലെ ഭരണവ്യവസ്ഥയിൽ വിശ്വാസികൾ ആഗ്രഹിച്ചിരുന്ന നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിച്ചില്ലയോ എന്നൊക്കെ ആശങ്കപ്പെടലുകൾ കേൾക്കുമ്പോൾ ഒന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട് അമ്മ യുജീബുൽ മുൽത്തർ ഇ കഷ്ടപ്പെടുന്ന ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കാതിരിക്കും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അള്ളാഹുവിൻ്റെ അള്ളാഹു എങ്ങനത് എന്ന് വിചാരിക്കുന്നുവോ ആ രീതിയിൽ അള്ളാഹു സ്വീകരിച്ചു നമുക്ക് തോന്നിയ പോലെയല്ല അള്ളാഹു സ്വീകരിച്ചതെന്ന് മാത്രം ഈ ഉമ്മത്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിക്കുന്ന ഒരു ഉമ്മത്താണ് നബിയെ ഉമ്മത്തികളോട് പറഞ്ഞു കൊടുക്കണം ഞാൻ ചില പരീക്ഷണങ്ങളൊക്കെ അവർക്ക് കൊടുക്കും കണിഷമായും അത് ചെയ്യും എന്ന് പറഞ്ഞ ഒരു പ്രയോഗമാണ് ും ഒരു നമ്മെ പരീക്ഷിക്കും നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ട് ശരീരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് കൊലപാതകങ്ങൾ ഉണ്ടാകാം മരണങ്ങൾ സംഭവിക്കാം വസമറാത്ത് നിങ്ങളുടെ വരുമാനങ്ങളിൽ കുറവ് വന്നുകൊണ്ടും അള്ളാഹു പരീക്ഷിക്കും ഒപ്പശരി അവിടെയൊക്കെ ക്ഷമിക്കുന്നവരോട് നല്ല സന്തോഷമുണ്ട് പ്രതിഫലം നൽകും എന്ന് സന്തോഷ വാർത്ത അറിയിക്കണേ നബിയെ ആരാണ് സന്തോഷിക്കുന്നവർ ഖാലു ഏതെങ്കിലും ഒരു മുസീബത്ത് വന്ന് ഭവിക്കുമ്പോൾ അവർ പറയും ഇന്നാ ഇന്നാ ലില്ലാഹി വ ഇലൈഹി റാജിഊൻ ഇത് പറയുന്ന ആളുകൾ ഇന്നാ ഇന്നാ ലില്ലാഹി വ ഇലൈഹി റാജിഊൻ

നമ്മൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നവരാണ് നമ്മൾ നഫ്സാണ് അള്ളാഹുവിന്റെ നെഫ്സാണ് അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു ലോകം ഈ ലോകത്ത് സ്വപ്നം കാണാൻ കഴിയില്ല പരീക്ഷണങ്ങൾ ഉണ്ടാകും അതിന് നമ്മൾ വിശ്വാസികൾ എങ്ങനെ അതിജീവിക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഭരണാധികാരി ആര് തന്നെ ഭരണം നടത്തിയാലും അള്ളാഹു അവരുടെ കൽവിൽ ഈ ഉമ്മത്തിനോട് റഹ്മത്തിട്ട് കൊടുത്താൽ അള്ളാഹുവല്ലെ ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ജനങ്ങളുടെയും കൽബ് ബൈന ഇസ്ബിനിമിൻ സോബി റഹിമാൻ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കരുണയുടെ വിരലുകൾക്കിടയിലാണ് കൈഫയഷ അള്ളാഹു എങ്ങനെ ഉദ്ദേശിക്കുന്നു അങ്ങനെയൊക്കെ കൽബുകൾ അല്ലാഹു മാറ്റിമറിക്കും അതുകൊണ്ട് നമ്മുടെ കൽബ് അള്ളാഹുമായിട്ട് ബന്ധിപ്പിക്കുക അങ്ങനെയാണ്

ും ആ സമുദായങ്ങളും മുഴുവനും നാം കഷ്ടപ്പാട് കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് അവർ അല്ലാഹുലേക്ക് ഖേദിച്ചു മടങ്ങുമോ എന്ന് നോക്കാൻ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ ദുന്യാവിൽ നമുക്കൊരു അതാപ് വരുമോ എന്ന് പേടിയപ്പം നമ്മൾ ഈ ഭരണത്തെ കുറിച്ച് പേടിക്കണത് ആഹ്റത്തിലും നാളെ ഖബറിലുമുള്ള അള്ളാഹൻ്റെ ആദാബ് എന്തായിരിക്കും നമ്മൾ അതിനെ സംബന്ധിച്ച് പഠിക്കുന്നുണ്ടോ ഒരിക്കലും അവസാനിക്കാത്ത ആദാബാണ് ആതാബാണ് കാവൽ നൽകണേ നൽകണേനെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ലോകത്തെ എല്ലാ സംഭവ വികാസങ്ങളിലും പാഠങ്ങളുണ്ട് പഠിക്കാനുണ്ട് നമ്മൾ ഹുത്തുബൈയിൽ ചർച്ച ചെയ്ത വിഷയവും അത് തന്നെയാണ് എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷവും ആശ്വാസം വരുന്നുണ്ട് ഓരോ പ്രയാസത്തിൻറെയും ശേഷം രണ്ട് ആശ്വാസമുണ്ട് അതാണ് ആ അറിയപ്പെട്ട ഒരു പ്രയാസം അതിനു ശേഷം രണ്ട് പുതിയ ആശ്വാസങ്ങൾ വരുന്നുണ്ട് അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇബാദിഹി വ ഗിയരി അല്ലാഹു ചിരിച്ചു പോകുന്നുണ്ട് എന്നാണ് ആ മിൻ അബ്ദിഹി മനുഷ്യന്മാരെ നിരാശരാവാണ് ഏ കഴിഞ്ഞു ാസ് ജനങ്ങളൊക്കെ നാശായി കേട്ടോ എന്ന് പറഞ്ഞാൽ ഹുവ ആ പറഞ്ഞ ആളാണ് അവരെ നശിപ്പിച്ചത് എന്ന് പരിശുദ്ധ റസൂൽ ഒരിക്കലും അങ്ങനെ പറയരുത് നമുക്ക് പരാജയപ്പെട്ടു നമ്മൾ ആകെ പരാജയപ്പെട്ടു എന്ന് ഒരിക്കലും പറയരുത് മൻകാല ഹലക്കന്നാസ് ഫഹു ജനങ്ങളൊക്കെ കഴിഞ്ഞു ജനങ്ങൾക്കൊക്കെ പ്രയാസമാണ് ജനങ്ങളൊക്കെ പ്രയാസത്തിലായി പോയി ജനങ്ങളൊക്കെ നാശത്തിലായി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവനാണ് അവരെ നാശത്തിലാക്കിയത് എന്ന് പരിശുദ്ധ ഹബീബ് അള്ളാഹു ചിരിക്കുകയാണ് ജനങ്ങളെ നിരാശരാകുവാൻ പടച്ചോ നമ്മളെ കൈവിട്ടോ എന്ന് ചിന്തിക്കുന്ന ആ ആളുകളെ കാണുമ്പോ അള്ളാഹു ചിരിക്കുന്നു അള്ളാഹുവിന്റെ സഹായം വളരെ അടുത്ത് നിൽക്കുകയാണ് പക്ഷെ അവര് ഇത് കിട്ടൂലേ എന്ന് വിചാരിച്ച് നിൽക്കുന്നത് കാണുമ്പോ അത്ഭുതപ്പെടുന്നുണ്ട് എന്ന ആശയത്തിൽ പരിശുദ്ധ റസൂൽ വസ്ലാം എഴുതി ും ഒരു പ്രയാസം വരുകയാണെങ്കിൽ ആ പ്രയാസങ്ങൾക്ക് ശേഷം അള്ളാഹു ആശ്വാസം തരും ഒരു പ്രയാസം കഴിഞ്ഞാൽ രണ്ട് ആശ്വാസം വരുന്നുണ്ട് ആ രണ്ട് ആശ്വാസം കഴിഞ്ഞിട്ടേ മറ്റൊരു പ്രയാസം വരാനിടയുള്ളൂ അങ്ങനെ ഉറച്ച് വിശ്വസിക്കണേ അബോബ്ദ അതുകൊണ്ട് ഏതൊരു പ്രയാസത്തിൻ്റെയും ശേഷം രണ്ട് ആശ്വാസം അള്ളാഹു നൽകാൻ പോകുന്നുണ്ട് രണ്ടെണ്ണം هذا ما يوم يفرح المؤمنون بنصر الله أن المؤمنين صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه